നമസ്കാരം കഥ എഴുതിയ ഷോർട്ട് ഫിലിം പുറത്തിറക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഹരികൃഷ്ണൻ സിനിമകളെയും യാത്രകളെയും പ്രണയിച്ചാണ് ഈ യുവാവിന്റെ വിടവാങ്ങലും മുട്ടമ്പലത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയ ഹരികൃഷ്ണൻ പഠിച്ചത് നഴ്സിംഗ് ആയിരുന്നുവെങ്കിലും വാഹനങ്ങളോടും യാത്രകളോടുമുള്ള കമ്പം അയാളെ എത്തിച്ചത് പ്രമുഖ കമ്പനികളുടെ മാർക്കറ്റിംഗ് രംഗത്തും ട്രെയിൻ പോകുന്നതിനായി അടച്ച റെയിൽവേ ക്രോസിംഗിൽ കാർ നിർത്തിയ ശേഷം പാളത്തിന് സമീപം നിന്ന പള്ളിക്കത്തോട് ആനിക്കാട് വെസ്റ്റ് മുഗളെ ത്രൈശം വീട്ടിൽ പി ഹരികൃഷ്ണൻ ട്രെയിനിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു മുപ്പത്തിയേഴ് വയസ്സായിരുന്നു കോടിമാതയിലെ ഇരുചക്ര വാഹന ഷോറൂമിലെ ജനറൽ മാനേജറായിരുന്നു ആയിരുന്നു ആത്മഹത്യക്ക് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളാണെന്നാണ് പ്രാഥമിക നിഗമനം ഇന്നലെ രാവിലെ പതിനൊന്ന് പത്തിന് മുട്ടമ്പലത്താണ് അപകടം നടന്നത് ഗേറ്റിന് ഇരുവശത്തും വാഹനങ്ങൾ നിർത്തിയിട്ടപ്പോഴായിരുന്നു സംഭവം പുനലൂർ ഗുരുവായൂർ എക്സ്പ്രസിന്റെ അവസാന രണ്ട് കമ്പാർട്ട്മെന്റുകൾ കൂടി പോകാനുള്ളപ്പോഴാണ് ഹരികൃഷ്ണൻ പാളത്തിലേക്ക് ചാടിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഹരികൃഷ്ണന്റേത് ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിച്ചതായി കോട്ടയം ഈസ്റ്റ് എസ് എച്ച്ഒ റിജോ പി ജോസഫ് പറഞ്ഞു വാഹനങ്ങളോടുള്ള കമ്പത്തിനിടയിലും കോവിഡ് കാലത്ത് തന്റെ പഠന മേഖലയിൽ സേവനത്തിനും ഹരികൃഷ്ണൻ സമയം കണ്ടെത്തിയിരുന്നു ലോക്ക്ഡൌണിൽ വാഹന ഷോറൂമുകൾ അടച്ചിട്ട സമയത്ത് ആരോഗ്യ വകുപ്പിന്റെ കീഴിലെ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിൽ സേവനത്തിന് ഹരികൃഷ്ണൻ സന്നദ്ധത അറിയിച്ചു മാസങ്ങളോളം തെക്കും തലയിലെ കേന്ദ്രത്തിൽ നേഴ്സായി ജോലി നോക്കി വീണ്ടും ഇഷ്ടമേഖലയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു മുട്ടമ്പലം വഴിയാണ് ഹരികൃഷ്ണൻ പതിവായി ജോലിസ്ഥലത്തേക്ക് പോകുന്നത് ഈ ഭാഗത്ത് പാതയിരട്ടിപ്പിക്കൽ നടക്കുന്നുണ്ട് ട്രെയിനുകൾ ഇരുപത് കിലോമീറ്റർ വേഗത്തിലാണ് ഓടുന്നതും ഇവിടെ കാർ നിർത്തിയ ഹരികൃഷ്ണൻ മാറി നിന്ന് ഫോൺ ചെയ്യുന്നത് പലരും കണ്ടിരുന്നു ട്രെയിൻ പോകുന്ന സമയം വരെ ഫോൺ ചെയ്യുകയാണെന്ന് ഏവരും കരുതി കാർ അയർകുന്നത് ബാങ്കിലെത്തിക്കണമെന്ന് അവിടെ നിന്നവരോട് ഹരികൃഷ്ണൻ പറഞ്ഞിരുന്നു ഈ ബാങ്കിലാണ് ഭാര്യ ജോലി ചെയ്യുന്നത് ഭാര്യയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അപകടമെന്ന് പോലീസ് പറയുന്നു ആരിക്കാട് മുക്കാലി റൂട്ടിലെ ഹരികൃഷ്ണന്റെ വീട് ആരെയും ആകർഷിക്കുന്നതാണ് ഷോർട്ട് ഫിലിമുകളുടെയും യൂട്യൂബ് വീഡിയോകളുടെയും ഷൂട്ടിംഗ് ഇവിടെ നടന്നിരുന്നു ലോക്ക്ഡൌണിന് ശേഷം വീണ്ടും ഇരുചക്ര വാഹന ഷോറൂമിൽ ജനറൽ മാനേജറായി ചേർന്നു അടുത്തിടെ കുടുംബസമേതം രാമേശ്വരത്തേക്ക് തീർത്ഥയാത്ര നടത്തിയിരുന്നു ഭാര്യ വി ലക്ഷ്മി അഗ്രജ ആർദ്രവ് എന്നിവരാണ് മക്കൾ റിട്ടയർഡ് കൃഷി ഓഫീസർ എം ജെ പത്മനാഭൻ നായരുടെയും എസ് രാധാമണിയുടെയും മകനാണ് സംസ്കാരം ഇന്ന് മൂന്ന് മണിക്ക് നടക്കും